നമ്മളിന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് സവാള ബജിയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ബജിയാണിത്. 5-10 മിനിറ്റിൽ നമുക്ക് ചായ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 1 കപ്പ് കടലമാവ് ഇതിൽക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ 1 കപ്പ് മൈദമാവും കൂടെ ചേർക്കാം. ഈക്വലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, രണ്ടും ഒരേപോലെ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, അത് അരിഞ്ഞിട്ട് ഞാൻ കൈകൊണ്ടൊന്ന് തിരുമ്മി മാറ്റി വെച്ചിരുന്നതാണിത്. എല്ലാവരും അപ്പോൾ വിട്ട് വിട്ട് കിടക്കും. അപ്പോൾ അതുപോലെ ആക്കിയിട്ട് നമ്മൾ ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞത്, അതോടൊപ്പം തന്നെ 1 കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മുട്ടയാണ്. അത് രണ്ടും നമുക്ക് പതുക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ഇതിലേക്ക് കടലമാവ് എടുത്തിട്ടുണ്ട്, അതിനും പകരമായിട്ട് മൈദ മാത്രം ചേർത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, അത്രയും കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല ഇതിൽ. വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ പിടിക്കും ഇതിൽ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്, നമ്മുടെ അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി. പിന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി ചേർക്കുന്നത് ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയിലും അല്ല ഈ മാവ് ഇരിക്കണത്. നമ്മുടെ സവാളയിലൊക്കെ നല്ലോണം കുഴഞ്ഞിരിക്കുകയാണ് മാവ്, എന്നാലാണ് വാരിയിടുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് ഇത് കിട്ടുള്ളൂ. ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് ഈ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. 1 സ്പൂൺ കൊണ്ടായാലും കുഴപ്പമില്ല. 1 മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളു വെന്തതിരിക്കില്ല. അപ്പോൾ ഉള്ളു വേവണ പോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ചെറിയ തീയിലിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബജിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഇപ്പം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. വളരെ സിമ്പിളാണിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ വരും, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.